കാഞ്ചാർ മറ്റപ്പള്ളി കോളനി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. ഇതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസം റോഡിലെ ഉരുളൻ കല്ലിൽ ചവിട്ടി വീണ പ്രദേശവാസിയുടെ കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു. വർഷങ്ങളായി അവഗണനയുടെ വക്കിൽ കിടക്കുന്ന കാഞ്ചാർ തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ശക്തമാകുന്നത്. റോഡ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 200 മീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ കയറ്റമായതിനാൽ വാഹനങ്ങൾ ഏറെ സാഹസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ചെരുവിള പുത്തൻ വീട്ടിൽ മഹേഷ് ഉരുളൻകല്ലിൽ ചവിട്ടി വീഴുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിലൂടെ ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. ഞാൻ പണിയും കഴിഞ്ഞവരായിരുന്നു. അപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ വണ്ടിയൊക്കെ ഒരു സാധനമെല്ലാം മേടിച്ചോണ്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിലോട്ട് ഉരുളകെല്ലാം ചവിട്ടി മറിഞ്ഞടിച്ചു. ഇവന് കാല് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. പട്ട ഇവിടെ ഒന്ന് ഒടിഞ്ഞു, പിന്നെ മുകളിലും പൊട്ടലുണ്ട്. സഹകരണത്തിൽ ചെന്നപ്പോഴത്തേനും അവിടെ 85,000 രൂപ വേണമെന്ന് പറയും. ഓപ്പറേഷൻ തന്നെ എല്ലാം കൂടെ 1,50,000 രൂപ വേണമായിരുന്നു. അതുകൊണ്ടുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് കുശലാമ്പട്ടി പോയി തിരുമിച്ചിട്ടിരിക്കുക. പിന്നെ 3-4 ദിവസം കുടുംബത്തിന് കുശലാമ്പട്ടിക്ക് പോകണം. 10,000 രൂപ മുടക്കാം. നമുക്ക് ഒരു നിവൃത്തിയില്ല. പിന്നെ ഉപകാരിക്കാൻ പറ്റില്ല. രണ്ട് പിള്ളേരും കുഞ്ഞും പിള്ളേരാണ്. ഈ റോഡ് കിടക്കാൻ നോക്കി ഒരു 5-8 മാസം മേളിലായി. നമ്മൾ ഒരു സമരമൊക്കെ നടത്തിയാണ് അവർ താഴെ കോൺക്രീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഒരു അറിഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതോടൊപ്പം ഇരുചക്രവാഹനങ്ങളും ഓട്ടോ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ റോഡാണ്. ഇതിലുണ്ടോ ഒരു കാരണത്തിലില്ല, നടന്നു പോലും പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനിലെ നടന്നു പോയതാ. താക്കോച്ച് ഇവിടെ വീണ് അതിൻ്റെ കാല് വട്ടം ഒടിഞ്ഞിരിക്കുക. സഹകരണാശുപത്രി കൊണ്ടുപോയി 85,000 രൂപ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി താക്കോച്ചാണ്ട് കൂലിപ്പണി ഇരുന്ന ഒരു ചെറുക്കനാണ്. കാലോട്ട് രണ്ട് കുഞ്ഞു പിള്ളേരും ഉണ്ട്. കരോട്ടാ വീട്ടിൽ ഒരു 3-4 മാസത്തിന് ഇപ്പോൾ കിടപ്പാക്കോച്ച് തൊട്ട് കരോട്ട വീട്ടിൽ. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് സംഭവിച്ചത്. അത് ഒരു കാരണത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ പോകത്തില്ല. എത്രയോ തവണ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ഒന്നും ശരിയാക്കി തന്നിട്ടില്ല. റോഡിന്റെ നവീകരണത്തിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.